കണ്ടില്ലേ, ഇതൊക്കെ പഴയ ആ രീതിയിലുള്ള വീട് തന്നെയാണ് കേട്ടോ. ഇപ്പൊ കുറെ കാലമായി തോന്നണോ, കണ്ടില്ലേ. അവിടെ ആരും താമസമൊന്നുമില്ല, ആരും താമസമില്ല, അടച്ചിട്ടിരിക്കാം. അതാണ് അത് എങ്ങനെ കിടക്കുന്നത്. പക്ഷെ നല്ലൊരു ഐശ്വര്യമുള്ള വീടായിരുന്നു എന്നാണ് അവിടെ ചോദിച്ചപ്പോ എല്ലാരും പറഞ്ഞത്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോടാണ് കേട്ടോ. അപ്പോൾ നെല്ലിക്കോടാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത്. നമ്മുടെ നെല്ലിക്കോട് ഭാസ്കരൻ അദ്ദേഹത്തിൻ്റെ വീടാണ് നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത്. അതുപോലെ തന്നെ അദ്ദേഹത്തെ അനുബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത് കേട്ടോ. ഇത് നമ്മുടെ ഒറ്റമ്മൽ എന്ന് പറയുന്ന സ്ഥലമാണ് കേട്ടോ. ഈ ജംഗ്ഷൻ ഞാൻ ജംഗ്ഷൻ കാണിച്ചു തരാം. ഈ ജംഗ്ഷൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് നെല്ലിക്കോട് ഭാസ്കരൻ അദ്ദേഹത്തിൻ്റെ വീട് കേട്ടോ. അപ്പോൾ അദ്ദേഹത്തെ ചുറ്റിയിട്ടുള്ള അറിവുകളൊക്കെ നമുക്ക് ഇവിടുന്ന് കിട്ടും, അതൊക്കെ നിങ്ങളെ കാണിച്ചു തരാം. ഓക്കെ, നമുക്ക് പോവാം. ഞാൻ അദ്ദേഹത്തിൻ്റെ വീട് കാണിച്ചു തരാം. ഈ റോഡ് സൈഡ് തന്നെയാണ് കേട്ടോ അദ്ദേഹത്തിൻ്റെ വീട്. ഇതാണ് കേട്ടോ അദ്ദേഹത്തിൻ്റെ വീട്. ഈ വീട് ഉദ്ഘാടനം ചെയ്തത് നമ്മുടെ പ്രേം നസീറാണ് കേട്ടോ. ഏകദേശം 40 വർഷങ്ങൾ പഴക്കമുള്ളൊരു വീടാണിത്. അപ്പോൾ നെല്ലിക്കോട് ഭാസ്കരൻ എന്ന് പറയുന്ന ആ വ്യക്തിയെക്കുറിച്ച് പറയുമ്പോൾ, കാരണം തന്മയത്തോടു കൂടിയിട്ട് അഭിനയിക്കാൻ ശേഷിയുള്ള ഒരു നടനായിരുന്നു നമ്മുടെ നെല്ലിക്കോട് ഭാസ്കരൻ. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ സിനിമകൾക്ക് ഭയങ്കര ജീവനായിരുന്നു. 2 സ്റ്റേറ്റ് അവാർഡ് അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്, സെക്കൻഡായിട്ടാണ് കിട്ടിയേക്കണത്. ആ രണ്ടിലും അദ്ദേഹം മികച്ച പെർഫോമൻസാണ് അദ്ദേഹം കാഴ്ചവെച്ചത്. കൂടുതലും അദ്ദേഹം ജയൻ, നസീർ അങ്ങനെയുള്ള മെയിൻ താരങ്ങളുടെ ഒപ്പമായിരുന്നു അദ്ദേഹം അഭിനയിച്ചുകൊണ്ടിരുന്നത്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹം എടുക്കുന്ന സിനിമകൾ കഥാമൂല്യമുള്ള കഥാപാത്രങ്ങളാണ് അദ്ദേഹത്തിന് കൂടുതലും കിട്ടിക്കൊണ്ടിരുന്നത്. അവിടെ വല്ല കുഴപ്പം ഉണ്ടാവും വിചാരിച്ച് ഞാൻ കൊച്ചമ്മയെ പോലും അറിയിക്കാതിരുന്നു. പിന്നെ ഏറ്റവും കൂടുതൽ മുസ്ലിം കഥാപാത്രങ്ങൾ അഭിനയിച്ച നടനാണ് ബാലൈക്യ നായരും അദ്ദേഹവും. അപ്പോൾ അങ്ങനെ ഒരു പ്രത്യേകതയും കൂടിയുണ്ട്. കോഴിക്കോടിൻ്റെ തനതായ ശൈലിയൊക്കെയാണ് അദ്ദേഹം സിനിമകളുടെ കാണിച്ച് നമുക്ക് തന്നിരിക്കുന്നത്. ഏറ്റവും വലിയൊരു മികച്ച നടൻ തന്നെയാണ് അദ്ദേഹം കേട്ടോ. അപ്പോൾ നമുക്ക് എടുത്തു പറയേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറിനെ കുറിച്ചിട്ട് തന്നെ. നല്ലൊരു ക്യാരക്ടറിൻ്റെ ഉടമയായിരുന്നു അദ്ദേഹം. MT വാസുദേവൻ നായർ സാറൊക്കെ ആയിട്ടുള്ള നല്ലൊരു മികച്ച ഒരു ബന്ധം തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരു കഥ കേട്ടിട്ടുണ്ട്, നമ്മുടെ ഈ സാറ് മരിച്ചു കിടക്കുന്ന സമയത്ത് MT സാറ് വന്നിട്ടുണ്ടായിരുന്നു. വന്ന ശേഷം MT സാറിന് ആകെ നിരാശയായിരുന്നു എന്നാണ് പറഞ്ഞത്. കാരണം കഥകളൊന്നും എഴുതാൻ പറ്റാണ്ട് അത്രയും സുഹൃത്തുക്കളായിരുന്നു. ഒരുപാട് സിനിമകൾ നമ്മളെ ഒരു വിസ്മയം ചെയ്ത ഈ ഒരു കലാകാരൻ്റെ ഇപ്പോൾ വീട് കണ്ടില്ലേ. കാരണം ഇപ്പോൾ ആരും ഇവിടെ താമസിക്കുന്ന തന്നെ ഇല്ല. അത് തന്നെയാണ് ഏറ്റവും വലിയൊരു ഒരു സങ്കടമുള്ള ഒരു കാര്യം കേട്ടോ. റോഡ് സൈഡിൽ തന്നെയാണ് ഇത്. ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 10-50, 60-80 സെൻറ്റോളം ഈ ഒരു സ്ഥലം ഉണ്ട് എന്നാണ് തോന്നുന്നത് കേട്ടോ. എല്ലാം ക്ഷണികമാണ് എന്നോർത്ത് അഹങ്കരിക്കാതിരിക്കുന്നാൽ തന്നെ ഞാൻ പറയാനുള്ള കാരണം, ഞാൻ അതിൽ നിന്ന് വിഭിന്നാണ്, ഞാൻ അഹങ്കരിച്ചിട്ടില്ല. ഇന്നും എനിക്ക് ഇതിൽ നിന്നുള്ള മെച്ചമാണുള്ളത്. എനിക്ക് വേറെ വരുമാനമില്ല, പക്ഷേ ഉള്ള വരുമാനം, കിട്ടിയ വരുമാനം ഞാൻ അവിടെ കളഞ്ഞിട്ടുമില്ല. ഞാൻ 60-ലാണ് വന്നത്. നമുക്കറിയാം, കണ്ടം വെച്ച കൂട്ടാണ് എൻ്റെ ഫസ്റ്റ് പടം. അതായത് മലയാളത്തിലെ മലയാളത്തിലെ ആദ്യത്തെ കളർ പടം, ഇന്ത്യയിലെ ആദ്യത്തെ ഈസ്റ്റ്മെൻ കളർ പടം എന്ന നിലക്കെല്ലാം മേന്മലയിക്കുന്ന പടമാണ് കണ്ടം വെച്ച കൂട്ട്. ഇനി നമുക്ക് അദ്ദേഹത്തിൻ്റെ മകൻ്റെ വീട്, ഇവിടെ നിന്ന് ഒരു 1/2 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ മകൻ്റെ വീടാണ്. അവിടെ പോയിട്ട് നമുക്ക് അദ്ദേഹത്തിൻ്റെ അച്ഛനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിനോട് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. അപ്പോൾ ഒരുപാട് കാര്യങ്ങളാട്ടോ നമ്മൾ ഇപ്പോൾ അറിയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം. അദ്ദേഹത്തിൻ്റെ മകൻ്റെ വീട്ടിലാണ് കേട്ടോ ഞാനിപ്പോൾ ഉള്ളത്. അദ്ദേഹത്തിൻ്റെ കയ്യിലിരിക്കുന്നതാണ് സ്റ്റേറ്റ് അവാർഡ് കേട്ടോ. അത് നമുക്ക് കാണാം. ഓ, എന്താ വെയിറ്റ്! അങ്ങനെ എനിക്ക് ജീവിതത്തിൽ ആദ്യമായിട്ട് സ്റ്റേറ്റ് അവാർഡ് തൊടാൻ പറ്റിട്ടോ. ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ, ഇത് എന്താ അത്രയും വില മതിക്കുന്ന ഒരു ഇത് തന്നെയാണ് കേട്ടോ. കാശ് അല്ലേ, കോടികളുടെ വില മതിക്കില്ലേ ചേട്ടാ അതിന് സംഭവം. ഉണ്ടല്ലേ, ഈ ഒരു പെണ്ണ് കയ്യിൽ വരണമെങ്കിൽ ആ ഒരു കലാകാരൻ്റെ മഹത്വം ഇന്നും ജനങ്ങൾ ഓർക്കുകയാണ്. എൻ്റെ കമൻറ്റ് ബോക്സിൽ മുഴുവൻ നെല്ലിക്കോട് ഭാസ്കറിൻ്റെ വീഡിയോ ചെയ്യുമ്പോണ്ടാണ് ചേട്ടാ വന്നിരിക്കുന്നത്. ഇതാണ് കേട്ടോ അദ്ദേഹത്തിൻ്റെ മകൻ ചൻ.
ചേട്ടാ, ചേട്ടന്റെ പേരെന്താട്ടാ? എന്റെ പേര് ചിത്രഭാനു. ചിത്രഭാനു, നിങ്ങൾ എത്ര മക്കളാണ് ചേട്ടാ? ഞങ്ങൾ നാലു പേരാണ്. നാല് പേരല്ലേ? മൂത്തത് ചേച്ചി, അതിന് താഴെ ഞാൻ, എന്റെ താഴെ രണ്ടാനിയന്മാര്. ചേട്ടപ്പോ സിനിമയിലൊക്കെ അഭിനയിക്കുന്നുണ്ടല്ലേ? സിനിമയിൽ അഭിനയിക്കാൻ തുടങ്ങിയിട്ട് കുറച്ചായി. ചെറിയ റോളുകളിലൊക്കെ ചെറുതായിട്ട് ചെയ്യാറുണ്ട്. ഇപ്പൊ ലാസ്റ്റ് ചെയ്ത് കൊത്ത് എന്ന മൂവിയിലാണ്. ഞാൻ പ്രകാശം നന്ന സത്യൻ സാറിന്റെ പടത്തിൽ ചെയ്തിട്ടുണ്ട്, രഞ്ജിയാറിന്റെ പടത്തിൽ ചെയ്തിട്ടുണ്ട്. അവരൊക്കെ ആയിട്ട് നല്ല ബന്ധമുണ്ട്. നല്ല ബന്ധം. പിന്നെ ഈ എം ഡി സാറായിട്ട് അച്ഛന് നല്ലൊരു ബന്ധമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓ ഇല്ലേ, ഞാൻ പല കഥകളിലും കേട്ടിട്ടുണ്ട് എം ഡി സാറൊക്കെ പുള്ളിയുടെ ഒരു ഒരു ഹൃദയാർന്നു പറഞ്ഞ കേട്ടേ. കോഴിക്കോട്ടുകാർ തന്നെയാണല്ലോ. ഇപ്പോ ഈ ചേട്ടാ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ചേട്ടാ, നമ്മള് പണ്ട് അച്ഛനും തിരക്കുള്ളൊക്കെ സമയങ്ങളിൽ വീട്ടില് എപ്പോഴും എപ്പോഴും ആൾക്കാർ വരുമല്ലോ. തീർച്ചയായിട്ടും. കാരണം സിനിമക്ക് അച്ഛൻ അത്രയും വലിയ, അച്ഛനും പോലും അറിയില്ല അച്ഛന്റെ അന്നത്തെ മഹത്വം. ഇല്ല ചേട്ടന് നമുക്ക് അന്ന് മനസ്സിലാവില്ല അത്രയും വലിയ. പക്ഷെ അദ്ദേഹം ചെയ്തിരിക്കുന്ന കഥാപാത്രങ്ങൾ ഇന്നും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ആൾക്കാര്. ഓരോ ഇപ്പൊ നമ്മള് യൂട്യൂബിലൊക്കെ നോക്കി നെല്ലിക്കോട് ഭാസ്കരൻ ഇന്നത്തെ പിള്ളേര് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ഇന്നും നിങ്ങളെയൊക്കെ ഓർക്കുന്നത് അച്ഛന്റെ ഒരു പേര് കാരണം കൊണ്ട് മാത്രമാണ് അല്ലേ? അപ്പോ ഇപ്പൊ ഇപ്പൊ സിനിമാക്കാര് വരാത്തതിൽ ഒരു സങ്കടമൊക്കെ ഇല്ലേ? അല്ല, അത് കാലത്തിന്റെ മാറ്റമാണ്, അതിൽ സങ്കടമൊന്നുമില്ല. പക്ഷെ എനിക്ക് തോന്നുന്നില്ല പണ്ട് കാലത്ത് അങ്ങനെയൊന്നും ആയിരുന്നില്ല. സിനിമയിൽ അഭിനയിക്കുന്ന എല്ലാവരും ഒന്നിച്ചു പോകുന്ന അതായിരുന്നു. കാരണം ആ കാലത്തുണ്ടായിരുന്ന ഒട്ടുമിക്ക നടന്മാരും വീട്ടിൽ വന്നിട്ടുണ്ട്. നസീർ സാറായിക്കോട്ടെ, ഉമ്മർ സാറായിക്കോട്ടെ, മധു സാറായിക്കോട്ടെ, കുഞ്ഞോട്ട് സാറായിക്കോട്ടെ, ജോസ് പ്രേജ, അങ്ങനെ എല്ലാവരും, നടികളായ ശീലാമ്മ, ജയവാര ചേച്ചി, ഇവരെല്ലാവരും അന്ന് വീട്ടിൽ വരാറുണ്ടായിരുന്നു. ലളിത ചേച്ചി, അങ്ങനെ എല്ലാവരും വീട്ടിൽ വരാറുണ്ടായിരുന്നു. പിന്നെ നമ്മള് അച്ഛൻ നാടകത്തിലേക്ക് അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോ എങ്ങനെയായിരുന്നു നിങ്ങളുടെ ഒരു കുടുംബ ബാക്ക്ഗ്രൗണ്ട്? കാരണം ഡ്രാമ എന്ന് പറയുന്നത് മിക്കവാറും അച്ഛൻ ഡ്രാമ ചെയ്യാ, അച്ഛൻ 1930 May 5 അച്ഛൻ്റെ ജനനം. അച്ഛൻ്റെ കുട്ടിക്കാലം എന്ന് പറഞ്ഞാൽ വളരെയധികം കഷ്ടപ്പെട്ട് ആയിട്ടാണ് അച്ഛൻ, രണ്ട് പങ്കന്മാർ ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ വീട് വിട്ട് പോകേണ്ടി വന്നു, അങ്ങനെ വടകരയിൽ കുറെ താമസിച്ചു. അങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് അദ്ദേഹം കടന്നു വരാത്ത മേഖലകളില്ല എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. ഒട്ടനവധി ജോലികൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്, ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഗ്രാജുവലി അദ്ദേഹം കലാരംഗത്ത്, അതായത് പിന്നെ ഒരു കാലത്ത് ഗായകനായിരുന്നു, സ്വന്തമായി പാട്ടെഴുതി വിപ്ലവ ഗാനങ്ങൾ അവതരിപ്പിക്കുക, അതൊക്കെ ആയിരുന്നു. അതിനുശേഷമാണ് മൂപ്പര് ക്രമേണ നാടകത്തിലേക്ക് വന്നത്. അങ്ങനെ നാടകത്തിലൂടെ ആദ്യമായി രാഗിണി എന്ന നാടകത്തിലാണ് അദ്ദേഹം സ്ത്രീവേഷം കെട്ടിയിട്ടാണ് ആദ്യമായി. അന്ന് സ്ത്രീകൾ നാടകത്തിൽ അഭിനയിക്കുക വളരെ കുറവായിരുന്നു, വിരളമാണ്. നമ്മുടെ ഉമ്മറക്കയും അതേപോലെ തന്നെ, അതെ, കെ പി ഉമ്മറക്കയും സ്ത്രീവേഷം കെട്ടിയിട്ടാണ് വന്നത്. അതെ അതെ. അപ്പോൾ വന്നിട്ടാണ് നാടകത്തിലേക്ക് പ്രവേശിച്ചത്. അങ്ങനെ ഒട്ടനവധി നാടകത്തിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്, ഒരുപാട് അക്കാദമി അവാർഡ്സ് കിട്ടിയിട്ടുണ്ട്. പിന്നീട് അദ്ദേഹം ഒരുപാട് നാടകങ്ങൾ സംവിധാനം ചെയ്തിട്ടുണ്ട്. നാടകം സംവിധാനം ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് വീട്ടിൽ വെച്ചിട്ടായിരിക്കും മിക്കവാറും റിഹേഴ്സലൊക്കെ ഉണ്ടാവുക. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമാവാൻ, ഭാഗം എന്ന് പറഞ്ഞാൽ രണ്ടാണ്, അതായത് സൗണ്ട്, അതേമാതിരി മ്യൂസിക് റെക്കോർഡിങ്, ഇതിൻ്റെയൊക്കെ ഭാഗമാക്കി കഴിഞ്ഞ് ലൈറ്റ്, ഇതൊക്കെ ഞാനായിരിക്കും അണിയറയിൽ ഉണ്ടാവുക, പ്രവർത്തിക്കാനുണ്ടാവുക. അങ്ങനെ നാടകത്തിൻ്റെ ചെറുപ്പം മുതലേ നാടകത്തിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നീടാണ് സിനിമയിൽ വന്നത്, വരുന്നത് കണ്ടം വെച്ച കൂട്ട് എന്ന സിനിമയിലാണ് ആദ്യമായിട്ട് അച്ഛൻ അഭിനയിച്ചത്. ആദ്യത്തെ ഇസ്റ്റമൻ കളറാണ് കണ്ടം വെച്ച കൂട്ട് എന്ന സിനിമ. പിന്നെ അച്ഛൻ അഭിനയിച്ച സിനിമകളൊക്കെ ഇല്ലേ, എല്ലാം കഥാമൂല്യമുള്ള സിനിമകളാണ്. അച്ഛൻ്റെ ഒരു ഒരു ഡെപ്ത് നമുക്കത് നമ്മളത് കാണുമ്പോഴാണ് ശരിക്കും ആ സിനിമകൾ എടുത്ത് പഠിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവാൻ പറ്റുന്നത്. അത്രയ്ക്കും ഒരു ഒരു അത് ഇറങ്ങി ചെല്ലുകയാണ് ആ കഥാപാത്രത്തിലേക്ക്. അങ്ങനെ എല്ലാവർക്കും പറ്റില്ല എന്നാണ് അദ്ദേഹത്തെ കൂടെ നിന്ന് പ്രവർത്തിച്ച ഒരുപാട് വ്യക്തികൾ പറഞ്ഞിട്ടുണ്ട്. കാരണം അദ്ദേഹം എന്താ ചെയ്യുന്നത് നമുക്ക് പറയാൻ പറ്റില്ല എന്നാ പറയുന്നത്. നാടകത്തിൽ നാടകത്തിലൂടെ കിട്ടിയ ഒരു പരിചയമായിരിക്കാം അത്. ശരിക്കും ഈ നെല്ലിക്കോട് ഭാസ്കരൻ എന്ന് പറയുന്ന വ്യക്തി സിനിമയ്ക്ക് അല്ലെങ്കിൽ ഈ അഭിനയത്തിന് വേണ്ടി ജനിച്ചു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ചേട്ടാ അല്ലേ. അതിന്റെ അവരുടെ ഒരു പേരിന്റെ ഒരു മഹത്വേ ഇപ്പൊ ഇന്നും ഈ നാട് അറിയപ്പെടുന്നത് ചേട്ടന്റെ അച്ഛന്റെ പേരിൽ തന്നെയല്ലേ. ഞാനേ തൃശ്ശൂരിൽ നിന്ന് ഇവിടം വരെ വന്നത് അദ്ദേഹത്തിന്റെ ആ ഒരു മഹത്വം കാരണം കൊണ്ടാണ്. അപ്പൊ ഇന്നും ആൾക്കാർ ഓർക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ, എത്രയോ കാലം മുമ്പ് മരിച്ചുപോയി വ്യക്തി. അപ്പോ അതൊക്കെ ഒരു സന്തോഷം തന്നെയല്ലേ. പിന്നെ ഇതുണ്ടല്ലേ, ഞാൻ കാണിച്ചു അദ്ദേഹത്തിന് രണ്ട് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഓ മരം സിനിമയത്തെയും പിന്നെ ശരമഞ്ചലം.
അരിയാരൻ സാറായിരുന്നു അതിന്റെ ഡയറക്ടർ. ജയന്റെ ഒപ്പമുള്ള കാലഘട്ടങ്ങളെ കുറിച്ചിട്ട് അച്ഛൻ പറയുന്നു സിനിമ കഥ. ജയന്റെ ഒപ്പം ഒരുപാട് സിനിമകൾ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ എങ്ങനെയാന്ന് വെച്ചാൽ അച്ഛന്റെ കൂടത്തിൽ സാരഥിയായിട്ട് വണ്ടിയുടെ വണ്ടി ഓടിച്ച്, അതായത് കോഴിക്കോട് പരിസര പ്രദേശങ്ങളിലെ ഷൂട്ടിംഗ് ഉണ്ടാകുന്ന സമയത്ത് ഞാനാണ് അച്ഛനോടൊപ്പം പോവാറ്. പക്ഷെ എന്തുകൊണ്ട് എനിക്ക് ജയൻ സാറിനൊപ്പം നേരിട്ട് കാണാനോ, അങ്ങാടിയായിരുന്നു എനിക്ക് തോന്നുന്നു അച്ഛൻ അവസാനമായി ജയൻ സാർ അഭിനയിച്ച മൂവിന്ന് തോന്നുന്നു, എനിക്ക് സംശയം. പക്ഷെ എന്താ വെച്ചാൽ അച്ഛനും ജയൻ സാറും തമ്മിലുള്ള കോമ്പിനേഷൻ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് അച്ഛൻ ചെല്ലുമ്പോൾ അദ്ദേഹം ഉണ്ടാവില്ല, അദ്ദേഹം ഉണ്ടാവുമ്പോൾ അച്ഛൻ ഉണ്ടാവില്ല, അതുകൊണ്ട് തന്നെ എനിക്കും നേരിട്ട് പരിചയപ്പെടാൻ കഴിഞ്ഞില്ല. നാസിർ സാറിനെ കണ്ടിട്ടുണ്ട്, നാസിർ സാറിനെ ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ട്, വീട്ടിൽ വന്നിട്ടുണ്ട്, ഇത്ര നല്ലൊരു മനുഷ്യനെ കാണാൻ പറയാം. അതെ അല്ലേ, എല്ലാവരും പറയുന്നു ഭയങ്കര ജെന്റിൽമാൻ ആണെന്ന് പറയുന്നു പുള്ളി അല്ലേ. പിന്നെ ഈ അടൂർവാസി എങ്ങനെ? അടൂർവാസി നല്ല മനുഷ്യരുന്നു, ഞാൻ പറഞ്ഞില്ല ഒരുപാട് തവണ വീട്ടിൽ വന്നിട്ടുണ്ട്. അത് ചേട്ടന് അങ്ങനെ വലിയ വലിയ ലെജൻഡിനെയൊക്കെ കാണാനും അടുത്തറിയാനും ഒക്കെ ഭാഗ്യമുണ്ടായിട്ടുണ്ടല്ലേ. എന്താ പറയാ, ഒരു ഇത് ഒരു അച്ഛൻ്റെ ആ ഒരു മഹത്വം കാരണം കൊണ്ടോ ചേട്ടനൊക്കെ ഒരു ഭാഗ്യവാൻ തന്നെയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഞാൻ ചേട്ടൻ നിങ്ങൾ ജനിച്ച തറവാട്ട് വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു, അപ്പൊ ആ വീട് ആദ്യം എടുത്തിട്ടാണ് വന്നത്. അപ്പൊ ഒരുപാട് പേര് ആ പഴയ വീട് കാണിക്കണം എന്ന് പറഞ്ഞു, അപ്പൊ അങ്ങനെയാണ് ഞാൻ ഇവിടെ എത്തിയത്. അവിടെ ആരും താമസമില്ല, അതാണ് അത് എങ്ങനെ കിടക്കുന്നത്. പക്ഷെ നല്ലൊരു ഐശ്വര്യമുള്ള വീടായിരുന്നു എന്നാണ് അവിടെ ചോദിച്ചപ്പോ എല്ലാരും പറഞ്ഞത്. പണ്ട് കാലത്തൊക്കെ എപ്പോഴും ഒച്ച അനക്കൊക്കെ ഉണ്ടായിരുന്ന ഭയങ്കര ഒരുപാട്, അച്ഛൻ സജീവമായിരുന്ന കാലത്ത് ഒരുപാട് പേര് നേരെ രാവിലെ ആയാലും ഒരുപാട് എത്തും ആൾക്കാർ. അച്ഛൻ്റെ ഫ്രണ്ട്സ് തന്നെ ഒട്ടനവധി ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, എല്ലാവരും വരും. അച്ഛൻ ഷൂട്ട് കഴിഞ്ഞ ഇവിടെ എത്തി കഴിഞ്ഞാൽ അപ്പോഴത്തേക്ക് എല്ലാവരും എത്തും. ഈ ഫോട്ടോസുകൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ അച്ഛൻ്റെ? ഫോട്ടോസുകൾ സത്യം പറഞ്ഞാൽ ഒന്നും ഇല്ല കയ്യിൽ, കാരണം പല ആൾക്കാരും ഇതേമാതിരി വാങ്ങിക്കൊണ്ടുപോകും തരാന്നൊക്കെ പറയും, ആരും എത്തിച്ചു തരും. ഈ ഓരോരോ മാസികയ്ക്കൊക്കെ വേണ്ടിയിട്ട് പോകണം പണ്ട് കാലത്തില്ലേ, അപ്പം അങ്ങനെ കുറേ മിസ്സായി പോയിട്ടുണ്ടെന്നാണ് പറയുന്നത് കേട്ടോ.